ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് സ്പ്ലിറ്റർ ഡെപ്പോസിഷൻ ആണ്. സ്പ്ലിറ്റർ ഡെപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ വളരെ പണ്ടോട്ടുള്ള ഒരു ടെക്നിക്കാണ്. നമ്മൾ തിൻ ഫിലിംസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന വളരെ പഴയൊരു മെത്തേഡാണ്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ഈ ഒരു മെത്തേഡ് ബേസ് ചെയ്തിരിക്കുന്നത് മൊമെൻറ്റം ട്രാൻസ്ഫർ ഓഫ് ആറ്റംസിൻ്റെ അയോൺസിൻ്റെ അല്ലെങ്കിൽ അയോൺസിൻ്റെയോ ആറ്റംസിൻ്റെ മൊമെൻറ്റം ട്രാൻസ്ഫർ കൊണ്ട് ആണ് ട്രാൻസ്ഫറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്കാണിത്. അല്ലെങ്കിൽ നമ്മൾ വേറൊരു രീതിക്ക് പറഞ്ഞാൽ നമ്മളൊരു ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് നമ്മളൊരു മെറ്റീരിയലിൻ്റെ സർഫസിൽ വന്നിട്ട് എന്ത് ചെയ്യാണ്, ബൊംബാഡ് ചെയ്യാണ്. അങ്ങനെ ബൊംബാഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, കൈനറ്റിക് ഇജക്ഷൻ ഉണ്ടാവുന്നു. അങ്ങനെയാണ് ആ ഒരു തിയറീനെ ബേസ് ചെയ്തിട്ട്, അതായത് ഹൈലി എനർജറ്റിക്കായ പാർട്ടിക്കൾ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കൈനറ്റിക് ഇജക്ഷനെയാണ് നമ്മളെന്ത് പറയുന്നത്, ആ ഒരു മെത്തേഡിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിൾ ആ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്പ്ലിറ്ററിങ് ടെക്നിക്ക് ഉള്ളത്. പിന്നെ ഈ ഒരു ഇതിൽ നിന്നാൽ നമുക്ക് ഇങ്ങനെ നമ്മൾ പറഞ്ഞു വന്ന് ബൊംബാഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ആറ്റംസ് ഇജക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇജക്ട് ചെയ്ത് അല്ലെങ്കിൽ സ്പ്ലിറ്റർ ചെയ്തിട്ടുള്ള ആറ്റംസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സബ്സ്ട്രേറ്റിലേക്ക് കണ്ടൻസ് ചെയ്യിപ്പിക്കുന്നു. സബ്സ്ട്രേറ്റിലാണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത്, തിൻ ഫിലിംസിനെ കോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സബ്സ്ട്രേറ്റിലേക്ക് ഇത് വന്ന് കണ്ടൻസ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, തിൻ ഫിലിം കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നമ്മൾ ഫസ്റ്റും ആദ്യമായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഗ്ലോ ഡിസ്ചാർജ് സ്പ്ലിറ്ററിങ് ആണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്ന് പറയുമ്പോൾ വളരെ കണ്ടാമിനേഷനുള്ള ഒരു മെത്തേഡ് ആയതുകൊണ്ട് തന്നെ അതിന് നമ്മൾ ഡേർട്ടി മെത്തേഡ് എന്നും കൂടെ വിളിക്കാറുണ്ട്. ഓക്കെ, പക്ഷേ ഇപ്പോൾ നമ്മൾക്ക് ടെക്നോളജീസ് ഒക്കെ ഇമ്പ്രൂവ്ഡ് ആയി, പുതിയ പുതിയ മെത്തേഡ്സുകൾ കണ്ടെത്തി, അറേഞ്ച്മെൻറ്റ്സുകൾ കണ്ടെത്തി, ഓക്കെ, ഹൈ ആൻഡ് ലോ പ്രഷറിലുള്ള സ്പ്ലിറ്ററിങ്സ് ഒക്കെ നമ്മൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ്ഡ് ആയി. അടുത്തത് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് സ്പ്ലിറ്ററിങ് അയോൺ സർഫസ് ഇൻട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു അയോൺസിനെ നമുക്ക് വേണ്ട ടാർഗറ്റ് മെറ്റീരിയലിൻ്റെ സർഫസിൽ വന്നിട്ട് ബൊംബാഡ് ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോൾ ഈ സ്പ്ലിറ്ററിങ് മാത്രമാണോ നടക്കുക, അല്ലെങ്കിൽ കൈനറ്റിക് ഇജക്ഷൻ മാത്രമാണോ നടക്കുക, അല്ല, പല സാധ്യതകളും ഉണ്ട് അല്ലേ. എന്ത് വേണമെങ്കിലും നമുക്ക് സംഭവിക്കും, കുറേ പ്രോസസ്സുകൾ അവിടെ നടക്കാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റത്തെ പ്രോസസ്സ് നമുക്ക് വേണേൽ പറയാം, എന്താണ്, ആറ്റംസ് സ്പ്ലിറ്റർ ചെയ്യാം, സ്പ്ലിറ്റേഡ് ആറ്റംസ് ഉണ്ടാവാം. പിന്നെ വേറെ എന്തൊക്കെ സംഭവിക്കാം, വന്ന് ഇൻസിഡൻറ്റ് ചെയ്തത് ഇൻസിഡൻറ്റ് ചെയ്യണ അയോൺ എന്താവാം, റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു പോവാം. ഓക്കെ, പിന്നെ രണ്ടാമതായിട്ട് എന്ത് സംഭവിക്കാം, ഈ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ആ അയോണിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ട് വേണമെങ്കിൽ അതിൽ നിന്നൊരു സെക്കൻഡറി ഇലക്ട്രോണിനെ ആയിരിക്കും ഇലക്ട്രോണ് ഇജക്റ്റ് ചെയ്തേക്കാം. അല്ലെങ്കിൽ നമ്മൾ വന്ന് വരുന്ന ഈ അയോൺ എന്താണ്, നമ്മുടെ മെറ്റീരിയലിൻ്റെ ഉള്ളിൽ ട്രാപ്ഡായി പോവാം അല്ലേ, അതിനെ നമ്മൾ അയോൺ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ സംഭവിച്ചേക്കാം. പിന്നെ നമ്മൾ വന്ന് ഈ ടാർഗറ്റ് വന്ന് ഇതിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മുടെ ആ ടാർഗറ്റ് മെറ്റീരിയലിൻ്റെ, അതായത് നമ്മുടെ അയോൺ വന്ന് ഇതിൽ ഇൻസിഡൻറ്റ് ചെയ്തതുകൊണ്ട് നമ്മുടെ ടാർഗറ്റ് മെറ്റീരിയലിൽ ചിലപ്പോൾ ചില സ്ട്രക്ചറൽ അറേഞ്ച്മെൻറ്റ്സ് വന്നേക്കാം, റീ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടായിരുന്ന ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാം. അടുത്തതായിട്ട് വരുന്ന എന്താണ്, ഈ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നതും ഇവിടെയുള്ള ആറ്റംസുമായിട്ട് എന്താണ് ഒരു സീരീസ് ആയിട്ടുള്ള ഒരു സീരീസ് കൊളീഷൻസ് വേണമെങ്കിൽ സംഭവിക്കാം. അങ്ങനെ പല ചാൻസുകളും ഉണ്ട്, സ്പ്ലിറ്ററിങ് മാത്രം സംഭവിക്കണം നിർബന്ധമില്ല. ഓക്കെ, അതാണ് നമ്മളിവിടെ ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്. അടുത്തത് നമ്മൾ സ്പ്ലിറ്ററിങ് യീൽഡാണ്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്.